ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. റമദാൻ വ്രതാനുഷ്ഠാനത്തിന് തുടക്കമായി. ഇന്നലെ കാപ്പാട് കടപ്പുറത്ത് മാസപ്പിറവി കണ്ടതായി കോഴിക്കോട് ഖാസി മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി പറഞ്ഞു. പാളയം ഇമാം വി പി സുബൈർ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്നിവരും മാസപ്പിറവി കണ്ടതായി അറിയിച്ചു. റമദാനു വേണ്ടിയുള്ള ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. ഇനി രാവും പകലും പ്രാർത്ഥനാ നിർഭരമാകുന്ന പുണ്യദിനങ്ങൾ. പകൽ മുഴുവൻ ഭക്ഷണം ഉപേക്ഷിച്ച് മെയ്യും മനസ്സും പരമകാരുണ്യകനായ അള്ളാഹുവിൽ സമർപ്പിച്ച് വിശ്വാസികൾ വ്രതമനുഷ്ഠിക്കും. സദാസമയവും പള്ളികളിൽ ചെലവഴിച്ചും ദാനധർമ്മങ്ങളിൽ മുഴുകിയും സ്വയം നവീകരണത്തിന്റെ രാപ്പകലുകൾ. റമദാൻ നോമ്പുകാലത്ത് വിശ്വാസികൾ പുലർച്ചെ അത്താഴത്തിനായി ഉണരുന്നതോടെ നോമ്പിലേക്ക് പ്രവേശിക്കുകയായി. പിന്നെ ആരാധനകളിൽ മുഴുകിയ പകൽ. അസ്തമയ സമയത്ത് മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ സമൃദ്ധമായ വിഭവങ്ങളോടെ നോമ്പ് തുറ. ഈ മാസത്തെ ഓരോ പുണ്യപ്രവർത്തിക്കും 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ശാന്തിയോടുകൂടി, സമാധാനത്തോടുകൂടി, അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നോക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് അവതീർണമായ മാസം കൂടിയാണിത്. രാത്രികാലങ്ങളിൽ നിർവഹിക്കുന്ന ദൈർഘ്യമേറിയ തറാവീഹ് നമസ്കാരം റമദാൻ മാസത്തിലെ പ്രത്യേകതയാണ്. പാപങ്ങളുടെ ശുദ്ധീകരണം കൂടിയാണ് റമദാൻ. മതസൗഹാർദ്ദത്തിന്റെയും പങ്കുവെക്കലുകളുടെയും നാളുകൾ. ഇഫ്താറുകളിലെ സൗഹൃദങ്ങൾ പൂക്കുന്ന മാസം. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ വീണ്ടും വസന്തം സമ്മാനിക്കുമ്പോൾ വിശ്വാസികൾ ആത്മനിർവൃതിയിലാണ്. അഷ്കർ അലി, 24, മലപ്പുറം.